കരങ്ങൾ കൂപ്പാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. യെശയ്യ 54 അധ്യായം 10 തിരുവചനം നിന്റെ ഹൃദയത്തിൽ ഈ നിമിഷങ്ങളിൽ അലയടിക്കട്ടെ. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. മക്കളെ, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇതായി അൽത്താരയിൽ ഇറങ്ങി വന്നിരിക്കുന്ന നിമിഷം. അചഞ്ചലമായ സ്നേഹത്തോടെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന കർത്താവ് നമ്മോടുള്ള സമാധാന ഉടമ്പടിയിൽ മാറ്റം വരുത്താത്ത നമ്മുടെ കർത്താവ്. മലകൾ അകന്നു പോകാം, കുന്നുകൾ മാറ്റപ്പെടാം, പക്ഷേ ഈ കർത്താവിന്റെ സ്നേഹമുണ്ടല്ലോ, ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. ആ സ്നേഹം ഇതാ ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ വചനം പറയുന്നത്? സ്നേഹം തന്നെയായ ദൈവം ഇയാൾ ധാരയിൽ ഇതാ അപ്പമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ. ആ കർത്താവിനെ സ്നേഹത്തോടെ ആരാധിക്കാം. ഐശോയെ, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സന്തോഷവും സങ്കടവും വേദനകളും എല്ലാം പങ്കുവെച്ചുകൊണ്ടും ഈശോയെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിനക്ക് വേണ്ടി മുറിവേറ്റ ഒരു കർത്താവ് അൽത്താരയിലുണ്ട്. മോളെ, മോനെ, ഒത്തിരിയേറെ മുറിവുകളും വേദനകളൊക്കെ നിന്റെ ജീവിതത്തിലുമില്ലേ? പല അനുഭവങ്ങളും നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ? പല അനുഭവങ്ങളും നിന്നെ സങ്കടത്തിലേക്കും നിരാശയിലേക്കും ഇന്നും തള്ളിവിടാൻ ശക്തിയുള്ളതല്ലേ? അതുകൊണ്ട് പല കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കാൻ പോലും നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചതും കടന്നുപോയതുമായ ജീവിതത്തിന്റെ പല മേഖലകളും ഒന്നോർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്തവളല്ലേ, ആഗ്രഹിക്കാത്തവനല്ലേ നീ? ഇതാ നിന്റെ കർത്താവ്, നിന്റെ ഇന്നലകളെ സുഖപ്പെടുത്താൻ കഴിയുന്നവനായ കർത്താവ്, നിന്നെ ഇന്നിന്റെ കണ്ണുനീരിനെ, വേദനകളെ, നൊമ്പരങ്ങളെ, സങ്കടങ്ങളെ, മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിയുന്നവനായ കർത്താവ്, നാളെയിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ വരാനിരിക്കുന്നവയെ പോലും സുഖപ്പെടുത്താൻ കഴിവുള്ളവനായ ദൈവം ഇയാൾ ധാരയിലുണ്ട്. കാരണം ഇവൻ ദൈവമാണ്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണീശ്വരൻ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. മക്കളെ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ നിമിഷം തന്നെ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങളും പ്രതിസന്ധികളും ശാരീരിക രോഗങ്ങളും മാനസിക അസ്വസ്ഥതകളുമേൽ ദൈവശക്തി ഇറങ്ങും. ഒരൊറ്റ തീരുമാനം എടുക്കാവോ? ആരൊക്കെ നിന്നെ ഇന്നോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഹൃദയം കൊണ്ട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ എടുക്കുന്ന തീരുമാനം നിന്റെ ജീവിതത്തിന്റെ മേലുള്ള വലിയ സൗഖ്യമായിട്ട് ഈ നിമിഷം വെളിപ്പെടും. ആ വിശ്വാസത്തോടെ ആ മക്കളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.